ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ കോലാതിരേശസ്തവം. തിരുവനന്തപുരത്തിനടുത്തുള്ള ഒരു സ്ഥലമാണ് കുളത്തൂർ. അവിടെ കോലത്തുകര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാമൂർത്തി ശിവനാണ്. 1893-ലാണ് ഗുരുദേവൻ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത്. തുടർന്ന് ആ ശിവനെ ഇഷ്ടദേവനായി അംഗീകരിച്ച് ഉപാസിക്കുന്നു. ഇതിനുവേണ്ടിയാണ് ഭക്തന്മാർക്ക് ഇഷ്ടദേവത ഭജനത്തിനായിട്ടാണ് മനോഹരമായ ഈ സ്തോത്രവും രചിച്ച് നൽകിയത്. ഈ കൃതി പ്രത്യേകമായി തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടാതെ ശ്രീ കോട്ടുകോയിക്കൽ വേലായുധൻ എഴുതിയ ശ്രീനാരായണ ഗുരുവും ശിഷ്യന്മാരും എന്ന ഗ്രന്ഥത്തിൽ ഈ കൃതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഗുരുദേവൻ്റെ മറ്റു സ്തോത്രകൃതികളെപ്പോലെ കോലാതിരേശസ്തവവും ഇഷ്ടദേവ ഭജനം വഴി വസ്തുബോധമുളവാക്കി മുക്തിക്ക് വഴിതെളിയിക്കുന്നു. സർവാർപ്പണ ബുദ്ധി ദൃഢപ്പെടുത്തുന്നതിനോടൊപ്പം യുക്തമായ വസ്തുബോധവും ഈ സ്തോത്രം പാരായണം ഉളവാക്കും. ഇത് നിരന്തരം പാരായണം ചെയ്യുന്നവർക്ക് ദാരിദ്ര്യം, രോഗം തുടങ്ങിയ ലൗകിക ക്ലേശങ്ങളും അകന്നു കിട്ടുന്നതാണ്. ശിവനെ ഇഷ്ടദേവതനായി അംഗീകരിച്ച് ഭജിക്കുന്ന ഈ സ്തോത്രം 10 പദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്തോത്രമാണ്. കോലാതിരേശസ്തവം ഗുരുദേവൻ മറ്റു സ്തോത്രകൃതികളെപ്പോലെ ഇതും ഇഷ്ടദേവത ഭജനം വഴി വസ്തുബോധമുളവാക്കി മുക്തിക്ക് വഴിതെളിയിക്കുന്ന ഒരു ഉത്തമ കൃതിയാണ്. സത്യജിജ്ഞാസുക്കളായ ഉപാസകന്മാർക്ക് നിരന്തരം ഉരുവിട്ട് മനനം ചെയ്യുവാനുള്ള ഭക്തി ഭാവനിർഭരമായ ഒരു ശിവസ്തുതിയാണിത്. കാലാശ്രയമെന്നായണയുന്നോർക്കനുകൂലൻ ഫാലാക്ഷണധർമ്മിഷ്ടരിലേറ്റം പ്രതികൂലൻ പാലിക്കണമെന്നെ പരിചോടിന്നു കുളത്തോർ കോലത്തുകര കോവിലിൽ വാഴും പരമേശൻ. കാലാശ്രയം എന്ന് കാലെ ആശ്രയമെന്ന് നിനച്ച് കാലനും കാലത്തിനും ആശ്രയമായിട്ടുള്ളവൻ എന്നും എടുക്കാം. അണയുന്നോർക്ക് ആശ്രയിക്കുന്നവർക്ക് ഫാലാക്ഷൻ നെറ്റിയിൽ കണ്ണുള്ളവൻ, അധർമ്മിഷ്ടർ അധർമ്മം ചെയ്യുന്നവർ, പരമേശൻ ശിവൻ. കാലെ ആശ്രയം എന്നു കരുതി സമീപിക്കുന്നവർക്ക് അനുകൂലനും നെറ്റിയിൽ കണ്ണുള്ളവനും അധർമ്മം ചെയ്യുന്നവരോട് ഏറ്റവും പ്രതികൂലനും കുളത്തൂർ കോലത്തുകരയുള്ള ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നവനുമായ പരമേശ്വരൻ എന്നെ രക്ഷിക്കുമാറാകണം. ഈശ്വരനോട് ഭക്തനെ രക്ഷിക്കണം എന്ന പ്രാർത്ഥനയ്ക്കാണ് ഈ സ്തോത്രത്തിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. കാലെ ആശ്രയമെന്നു കരുതി അണയുന്നവർക്ക് അനുകൂലനായ ശിവൻ രക്ഷിക്കട്ടെ. കർമ്മമാണ് കാലത്തിൻ്റെ അനുഭവമുണ്ടാക്കുന്നത്. കർമ്മ ബോധനന്ദസ്വരൂപനായ പരമാത്മാവിൻ്റെ ശക്തിസ്പന്ദനത്തിൻ്റെ വികസിത രൂപമാണിത്. ചുരുക്കത്തിൽ പരമാത്മാശക്തി സ്പന്ദിച്ച് രൂപം നൽകുന്ന കർമ്മം നിശ്ചലമായ പരമാത്മാവിൽ ഉണ്ടെന്ന് തോന്നിക്കുന്ന അനുഭവമാണ് കാലം. അങ്ങനെ ധർമ്മാധർമ്മ രൂപത്തിൽ വേർതിരിയുന്ന കർമ്മം ഉണ്ടാക്കുന്ന
സുഖദുഃഖാനുഭവമാണ് കാലഗതി. ഇതിൽ ധർമ്മം സുഖത്തെയുളവാക്കുന്നു, അധർമ്മം ദുഃഖത്തെയുളവാക്കുന്നു. എന്താണ് ധർമ്മം? കാലത്തിനാശ്രയമായ ഭഗവാനോടടുപ്പിക്കുന്ന കർമ്മമാണ് ധർമ്മം. എന്താണ് അധർമ്മം? അഹങ്കാരം വളർത്തി ഭഗവാനിൽ നിന്നും അകറ്റിക്കളയുന്ന കർമ്മം അധർമ്മം. കാലഗതിയുടെ ഈ രഹസ്യം ധരിച്ചിട്ടുള്ള ഭക്തന്മാർ നിരന്തരം ഞാനെന്ന ഭാവം കുറച്ച് ഈശ്വരാരാധനപരമായി സ്വധർമ്മമനുഷ്ഠിക്കുന്നു. അവരെ ഭഗവാൻ ക്രമേണ ശാന്തിയും ആനന്ദവും നൽകി അനുഗ്രഹിക്കുന്നു. കാലഗതിയുടെ രഹസ്യം അറിഞ്ഞവർ ഞാനെന്ന ഭാവം വളർത്തി ഭഗവാനിൽ നിന്നും അകന്നുപോകത്തക്ക വിധം ദുഷ്കർമ്മങ്ങളിലേർപ്പെടുന്നു. അവർ ഭഗവാന്റെ തീച്ചിതറുന്ന നെറ്റിക്കണ്ണിൽ അഥവാ കാലഗതിയുടെ ചൂടിൽ എരിഞ്ഞ് പതിക്കാനിടയാകുന്നു. ഇങ്ങനെ കാലഗതിയെ നിയന്ത്രിക്കുന്ന പരമാത്മാവിൻ്റെ പ്രതീകമായി കോലത്തുകര ക്ഷേത്രത്തിൽ വിളങ്ങുന്ന പരമശിവൻ എന്നെ കാത്തുരക്ഷിക്കണം. എങ്ങനെയും ഭഗവാൻ കാലാശ്രയമായിത്തീരുന്നത്? ഈ പ്രപഞ്ചത്തെ മുഴുവൻ വെറും കടാക്ഷലീല കൊണ്ട് സൃഷ്ടിച്ച് ഭക്ഷിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ സൃഷ്ടികർത്താവും രക്ഷാകർത്താവുമായ ഭഗവാൻ തന്നെ രക്ഷിക്കണേ എന്നാണ് ഇനി പ്രാർത്ഥിക്കുന്നത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത് സത് ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു. ഓം.